എന്താ പറയാ നോയ്യ്, ഇമാരി ഇറങ്ങി പോകാനുള്ള ധൃതിയിലാണ്. ഇത്ര മീൻ ഇതിനു മുമ്പ് നമ്മൾ ഇതുവരെ മേടിച്ചിട്ടുണ്ടോ? 1000 മീൻ നമ്മൾ ഇന്ന് നമ്മുടെ കിളിക്കൂട്ടിലെ കുളത്തിൽ റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ ആങ്കൂട്ടിന് ലക്ഷക്കണക്കിന് മീനുകൾ കാണിക്കട്ടെ. ഗപ്പിയാന്നല്ലേ എല്ലാരും പറഞ്ഞത്. ഇതിന്റെ പേരാണ് സീബ്ര. നമ്മുടെ കിളിക്കൂടിന്റെ ചരിത്രത്തില് കുളത്തിൽ റിലീസ് ചെയ്തതിൽ ഏറ്റവും വലിയ റിലീസ് ആയിരിക്കും അല്ലേ? ഹലോ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എന്റെ പേര് സെവിൻ സിറേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. നമ്മുടെ കിളിക്കൂട് ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ കിളിക്കൂടിലെ കുളത്തില് ഇതുപോലത്തെ ഒരു റിലീസ് ആദ്യമായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വണ്ടിയുടെ ട്രങ്കിൽ ഏകദേശം 1000 മീനുകളാണുള്ളത്. 1000 മീൻ നമ്മൾ ഇന്ന് നമ്മുടെ കിളിക്കൂട്ടിലെ കുളത്തിൽ റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്ത് മീനുകളാന്ന് പറയാം. ഞാൻ ജിനാവശ്യം ദേ മീനെ മേടിച്ചോണ്ട് വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വണ്ടി അധികം കുലുക്കുന്നില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് മീനുകൾ പുറകെ കിടന്ന് ഇളകും കേട്ടോ. അപ്പൊ നമ്മൾ അധികം വലിയ കാര്യമായിട്ട് വണ്ടീനെ കുലുക്കുന്നൊന്നുമില്ല. അതുപോലെ നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചു, നമ്മുടെ ബേസിൽ വന്നപ്പോഴേക്ക് ഇട്ട ഗപ്പികളൊക്കെ പ്രസവിച്ചു വന്ന് അതിന്റെ ഒത്തിരി പ്രഗ്നന്റ് ആയിട്ടുള്ള ഗപ്പികൾ ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്ന് കാണിച്ചു തരാം കേട്ടോ. കുളം അടിപൊളി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം അങ്ങനെ വലിയ സസ്പെൻസും സർപ്രൈസും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഓൾറെഡി വീട്ടിൽ എല്ലാവരും പറഞ്ഞു നമ്മൾ മീനെ മേടിക്കാൻ പോവാന്ന്. പക്ഷെ എന്ത് മീനുകളാണെന്ന് നമുക്ക് അറിയത്തില്ല, എത്ര എണ്ണ ആണെന്നും അറിയത്തില്ല. നമ്മൾ വീട്ടിലെത്തി. നമ്മൾ ഇന്ന് ഹോൺ എന്ന് പഠിക്കുന്ന കാര്യം, നമ്മുടെ ഇഹാങ്കൂട്ടൻ ഉറക്കമായിരിക്കും, അതുകൊണ്ട് നമ്മൾ ഹോൺ എന്ന് പഠിക്കുന്നില്ല. ഇതുകൊണ്ടല്ല നമ്മുടെ പുതിയ മീനുകൾക്കുള്ള തീറ്റയാണ് കേട്ടോ. അപ്പൊ വാ ഇഹാങ്കൂട്ടൻ. എന്ത് ഇഹാങ്കൂട്ടൻ കൊണ്ടുവന്നേ? ഇഹാങ്കൂട്ടന് ലക്ഷക്കണക്കിന് മീനുകൾ. എടാ, നീ ഇത്ര മീനുകൾ ആദ്യമായിട്ട് കാണുമായിരിക്കും കേട്ടോ. എന്നാ കളിക്കാൻ മീനുകൾക്കുള്ള തീറ്റ. എന്നൊക്കെ കളിക്കാണോ? നീ എടുത്തോ. അങ്ങനത്തേക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. എന്നാ ആമ്പി കഴിക്കുന്ന ഗപ്പിയാണ്. ഗപ്പി ഒന്നുമല്ല. എല്ലാവരുടെയും ഇനി കിളിക്കൂട്ടിലെ കുളത്തിൽ കയറുമ്പോൾ എല്ലാവരുടെയും കണ്ണു മഞ്ഞളിക്കും. വാടാ. ഏഹ്, ഗപ്പിയാണോ? ആ ഗപ്പി തീറ്റ ആയതുകൊണ്ട് ഗപ്പിയാന്ന് എല്ലാരും വിചാരിച്ചിരിക്കുന്നേ. എല്ലാരും ഗപ്പി ഗപ്പി എന്നാ പറയുന്നത്. ഇഹാങ്കൂട്ടൻ എന്നാ പറയുന്നത്? ഗപ്പി എന്നാണോ പറയുന്നത്? കാക്കയും കോക്കോ. ഇവൻ ഇതുവരെ മീനിനെ കൈ കൊണ്ട് തൊട്ടിട്ടില്ലല്ലോ. ഏഹ്, ഇഹാങ്കൂട്ടൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ വേണ്ടി പോണ കേട്ടോ. കാണിക്കട്ടെ. ഗപ്പിയാന്നല്ലേ എല്ലാരും പറഞ്ഞത്. ഞാൻ തുറക്കുന്നതിന് മുമ്പുണ്ടല്ലോ, ഗപ്പിയാണോ അല്ലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മാത്രം ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുവാ. ദേ നമ്മളിപ്പോ ഉള്ളതുണ്ടല്ലോ, കോട്ടയം കുമരകം റോഡിലാണ്. നമ്മൾ ലൈവ് എക്സോട്ടിക്കിലേക്കാണ് പോകുന്നത്. മീൻ ഇന്ന് രാവിലെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ചേട്ടന്മാർ അവരെ കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഷോപ്പിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. എത്ര മീനായിരിക്കും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമ്മുടെ കുളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 20,000 മീൻ, 20,000 അല്ലെങ്കിൽ ഒരു 25,000 മീനുകൾ ഇടാനായിട്ട് വരും. അപ്പൊ നമ്മൾ ഇന്ന് മേടിക്കുന്ന ഒരു വെറൈറ്റി മീനാണ് കേട്ടോ. നമ്മളിതേ കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എണ്ണം അവിടെ ചെന്നിട്ട് പറയാം. ഇന്ന് നമ്മൾ ശരിക്കും മീനെ മാത്രമല്ല, നമ്മുടെ കുളത്തിലേക്ക് വേണ്ട കുറച്ച് പ്ലാന്റുകളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഇന്ന് നമ്മൾ മേടിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെയാണ് നമ്മുടെ ഷോപ്പ്, ലൈവ് എക്സോട്ടിക്. വണ്ടി ഗേറ്റ് ഇങ്ങോട്ടേക്ക് പാർക്ക് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ബിനാമോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിനകത്ത് ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാനായിട്ട് പറ്റും, സെയിം ടൈം ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പോഴാണെങ്കിൽ പുതിയതായിട്ട് ബിനാമോയിൽ ന്യൂ ചാർട്ട്, ട്രെയിനിങ് മെറ്റീരിയൽസ് വിത്ത് സബ്സ്ക്രിപ്ഷൻ, ഡെപ്പോസിറ്റ് ഇൻ ക്രിപ്റ്റോ കറൻസി ഇൻ USD പോലത്തെ ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ബിനാമോ നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് വെറും 15 സെക്കൻഡ് മതി. നമ്മൾ രജിസ്റ്റർ ചെയ്ത് കിട്ടുന്ന ഡെമോ അക്കൗണ്ടിൽ നമുക്ക് 10,000 USD നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് പറ്റും. അതെ, ഇപ്പോൾ ബിനോമയിൽ ട്രേഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ 4,000 rupees വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതേ കണ്ടല്ലോ, ഏൺ ചെയ്യുന്ന എമൗണ്ട് 24x7 നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. അത് ഇൻ കേസ് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ UPI അല്ലെങ്കിൽ PayTM, PhonePe ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിപ്പോ ക്രിപ്റ്റോ ആണെങ്കിൽ 2-3 മിനിറ്റിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും കേട്ടോ. ഇതിനകത്ത് ബിനാമോ ഒരു കമ്മീഷനും എടുക്കത്തില്ല കേട്ടോ. ഇനിയിപ്പോ ബിനോമിൽ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ആപ്ലിക്കേഷൻ അത് ഇന്ത്യ ചൂസ് ചെയ്യുക. അതിനുശേഷം ക്രിപ്റ്റോ ചൂസ് ചെയ്യുക, ടൂർണമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കൂൾ ആയിട്ടുള്ള കുറെ പ്രൈസസ് കിട്ടുന്നതാണ് കേട്ടോ. ഏകദേശം 7 വർഷമായിട്ട് ട്രേഡിംഗ് മാർക്കറ്റിൽ റിലയബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് ബിനാമോ. ഇതിനകത്ത് സിമ്പിൾ ആയിട്ടുള്ള അപ്പ് ആൻഡ് ഡൗൺ പ്രോസസ് വെച്ചിട്ട് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് ഡൗൺലോഡ് ചെയ്ത് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ വണ്ടി ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇറങ്ങി നോക്കാം കേട്ടോ മീൻ എന്തൊക്കെയാണ് വന്നേക്കുന്നതെന്ന്. അപ്പൊ നമ്മളാണെങ്കിൽ ചേട്ടന്മാരുടെ കടയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് തന്നെ മീനെ കണ്ടായിരുന്നു കേട്ടോ. നമ്മളന്ന് ഗപ്പീനെ മേടിച്ച് അതേപോലെ തന്നെയാണ് കേട്ടോ. ഫുള്ള് ഇവന്മാരെയൊക്കെ നമ്മൾ വൈൽഡാക്കി എന്താ അഴിച്ചിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ എനിക്കൊരു ബ്രീഡ് ആവോ ചേട്ടാ? ആണ് മുട്ടയിട്ട് വിരിയോ അല്ലേ? സ്പേസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആണല്ലേ. എനിക്കൊന്ന് നമ്മള് ആണല്ലേ. അപ്പൊ നമ്മൾ ഇവർക്ക് പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്താൽ മതിയല്ലേ? സെറ്റായിക്കോളും. പ്ലാന്റ് നിർബന്ധമാണ്. അപ്പൊ നമ്മൾ പ്ലാന്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ചേട്ടന്മാരാണെങ്കിൽ നമുക്ക് കുറെ വെറൈറ്റി പ്ലാന്റ് എടുത്തുകൊണ്ട് ഇതെല്ലാം നമ്മുടെ പോണ്ടിൽ വെക്കാനായിട്ടുള്ളതാണ്. നമ്മുടെ രണ്ടാമത്തെ പോണ്ടിലേക്കും പിന്നെ നമുക്ക് ഒരു സെറ്റ് ഇവർ വളർന്നു കഴിയുമ്പോഴേക്കും നമുക്ക് തന്നെ കട്ട് ചെയ്ത് അല്ലേ വെക്കാൻ പറ്റും അല്ലേ. ആ ഇത് ഞാൻ ജസ്റ്റ് പ്ലാന്റ് ചെയ്യാം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് ഉണ്ടല്ലോ, എല്ലാം ഫുൾ ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആണ്. ഇത് ഉണ്ടല്ലോ, വേര് വന്ന പ്ലാന്റുകളാണ്. എത്ര വെറൈറ്റി ഉണ്ട് ചേട്ടാ അറിയോ? ഞാൻ ചേട്ടന്മാർ ഒരു ബൾക്ക് എടുത്തു. ചേട്ടന്മാർ എനിക്ക് ബ്രോഷർ അയച്ചു തന്നെ. അപ്പൊ ഞാനൊന്ന് സെലക്ട് ചെയ്ത പ്ലാന്റ് ആണ്. എല്ലാം ഇത് ഉണ്ടല്ലോ, എല്ലാം വേര് വന്നാണ്. രണ്ട് എല്ലാം അത് നല്ല പാക്കിങ്ങുമാണ് കേട്ടോ.
പ്രോപ്പർ പാക്കിംഗ് ആണ്. എല്ലാ എയർ എല്ലാം കളഞ്ഞ് ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്താണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതുണ്ടല്ലോ, ഇതെല്ലാം വേര് വന്നതാണ്. നമ്മൾ പ്ലാന്റും മീനുകളെയും കൂടെ നമ്മുടെ പോണ്ടിനെ നിറയ്ക്കാൻ വേണ്ടി പോകണം. അത് ഇതുപോലത്തെ മീനുകളാണ് എല്ലാം നമ്മൾ ഇടുന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം മീനിനെ. ഇത് ഓറഞ്ച് കളറാണ്. അതും എല്ലാം ഗ്രോത്ത് ആയ മീനാണല്ലേ ഏട്ടാ? എല്ലാം വലുതായ മീനുകളാണ് അല്ലേ? സീബ്ര ഡാനിയോസ് എന്ന് പറയും. ഇതുണ്ടല്ലോ, ഇതെല്ലാം വലിയ മീനുകളാണ് ചേട്ടനാണ് അടുത്തിനടുത്ത് കാണിച്ചത്. ഇതുണ്ട് ഗ്രീൻ ഉണ്ട്, ഗ്രീൻ എല്ലാം വലുതാണ് ചേട്ടാ. ഇതുണ്ട്, ഇതെല്ലാം അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. പിന്നെ വരുന്നത് ബ്ലൂ ഉണ്ട്. ആ ബ്ലൂ കുറച്ച് കുറവാണ്, അത്രയും കളർ കിട്ടിയില്ല. പക്ഷെ ഇവന്മാർ കിടന്ന് ബ്രീഡ് ആയിക്കോളൂല്ലോ അല്ലേ. അങ്ങനെ കാര്യം ചെയ്യാം കേട്ടോ, നമുക്ക് ഇവരെ ഫുള്ള് എടുത്ത് വണ്ടിയിലോട്ട് പാക്ക് ചെയ്യാം. ഇപ്പൊ നമ്മൾ കവറിനകത്ത് കാണുമ്പോൾ ഇത്രയും മീൻ ഉണ്ടെങ്കിൽ നമ്മുടെ പോണ്ടിലേക്ക് ഇടുമ്പോഴേക്കും ഇത് കുറവായിരിക്കും അല്ലേ? പോണ്ട് വലുതായി പോയി. അപ്പൊ നമ്മൾ അതിനകത്ത് ഫുള്ള് നിറയ്ക്കും കേട്ടോ. ഓ ഇപ്പം ഗപ്പി ഉണ്ട്, ഗൗര ബ്രീഡ് ആവുന്നുണ്ട് നന്നായിട്ട്. ആ ഗൗരയൊക്കെ ഇഷ്ടം പോലെയാണ് കേട്ടോ. ഈ ഗ്രീൻ ആണെന്ന് തോന്നുന്നു അല്ലേ, ഭയങ്കര അല്ലേ. എനിക്കൊന്ന് പോണ്ടിലെ ഇതൊക്കെ വലിയ മീനാണ് കേട്ടോ, ഇതൊക്കെ വലിയ ഫിഷസ് ആണ്. ഇതുണ്ടോ, ഇതൊക്കെ ഫുള്ള് ഗ്രോത്ത് ആയതാണ്. 10 കവർ കേട്ടോ ഹോട്ടല്. ആ ഇവിടെ ഇങ്ങോട്ട് ചിരിച്ചു നോക്കാം. താങ്ക്സ് ചേട്ടാ. ഇതിവിടെ വെക്കാം. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും മേടിക്കണ്ടോ? നമുക്ക് ഇവർക്ക് തീറ്റ മേടിക്കണ്ടോ? ചോദിച്ചാൽ തീറ്റ മേടിക്കണമായിരിക്കും അല്ലേ ചേട്ടാ. നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റിയ ഫീഡും കൂടെ. ആ മൈക്രോ പെല്ലറ്റോ. അപ്പം നമ്മൾ അത്യാവശ്യം ഫീഡ് മേടിച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം അടുത്ത സെറ്റ് എന്താണെന്ന് പറയാം. നമ്മൾ ഇടുന്നത് മൊത്തം ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി ഡൈവേഴ്സിറ്റി ഉള്ള മീനുകളാണ് കേട്ടോ കൂടുതലായിട്ട് ഇടുന്നത്. അപ്പോൾ ചേട്ടാ താങ്ക്സ്. പോണേ. അങ്ങനെ നമ്മൾ മീനെയെല്ലാം മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന നേരെ വീട്ടിൽ ചെന്നിട്ട് പപ്പേനെയും മമ്മേനെയും സീച്ചേശിനെയും മീനെ കാണിക്കാൻ വേണ്ടി പോവാണ്. അതിനുശേഷമാണ് നമ്മൾ ഇവരെ നമ്മുടെ പോണ്ടിലേക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പൊ കണ്ടല്ലോ ഗപ്പി അല്ലേ? ഇതുണ്ടോ ഇഷ്ടം പോലെ. ദേ ഇതൊന്നുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. ഇത്ര മീൻ ഇതിനു ഇതിനു മുമ്പ് നമ്മൾ ഇതുവരെ മേടിച്ചിട്ടുണ്ടോ? ഏകദേശം 1000 ഉണ്ട്, ഏകദേശം. റൗണ്ട് ഇതെല്ലാം ഇത് കുഞ്ഞുങ്ങളാണ്. ബ്ലൂ ഇച്ചിരി ചെറുതാണ്, ബാക്കി എല്ലാം അഡൽട്ടാ. ഇത് ഭയങ്കര രസല്ലേ. ഇത് ഗപ്പിയല്ല കേട്ടോ, ഇതിന്റെ പേരാണ് സീബ്ര. സീബ്ര ആ സീബ്ര ഡാനിയോസ് എന്ന് പറയും. അല്ലല്ല ആണ്, സത്യം. സബ്സ്ക്രൈബേഴ്സ് കമന്റ് ചെയ്യട്ടോ. കറക്റ്റാ, സീബ്ര ഡാനിയോസ്. അല്ല അതല്ല, ഈ മീൻറെ ഒറിജിനൽ പേര് സീബ്ര. അയ്യോ ഞാൻ എങ്ങനെ പറഞ്ഞു വിശ്വസിച്ചു. ഈ മീൻറെ ഒറിജിനൽ പേര് സീബ്ര ഡാനിയോസ്. ഇതുണ്ട് ഗൂഗിളിൽ. ഇതൊക്കെ ഞങ്ങൾ മേടിച്ചു ഇടിക്ക്. തേ നമ്മള് മീനുണ്ടല്ലോ, മീൻ മാത്രല്ല നമ്മുടെ പപ്പയ്ക്ക് മറ്റേ കുറച്ച് ചെടി വേണം എന്ന് പറഞ്ഞില്ലേ കുളത്ത് വെക്കാൻ. ആ ബോക്സ് നിറച്ച് ചെടികളാ. ബാ എടുത്തോ. മമ്മി എന്നാ എന്നാ ബാ. നമുക്ക് അധികം ലേറ്റ് ആകാൻ പറ്റത്തില്ല, കാരണം മീനുകൾ ഒത്തിരി ട്രാവൽ ചെയ്ത് വന്നതാണ്. അപ്പൊ നമുക്ക് ഇവരെ എത്രയും പെട്ടെന്ന് നമ്മുടെ കുളത്തിലേക്ക് ഇടണം. ചേട്ടന്മാരാണെങ്കിൽ വെള്ളമൊക്കെ മാറ്റി ട്രീറ്റ് ഒക്കെ ചെയ്തിട്ടേക്കുന്ന മീനാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇവർക്ക് ടെമ്പറേച്ചറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രം സമയം കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇവരെ നേരെ റിലീസ് ചെയ്യാനായിട്ട് പറ്റും. ഇവരെയൊക്കെ നേരെ അങ്ങോട്ട് ഇടുവാണ്. ആ ഇതുണ്ടോ, ഇതുണ്ടല്ലോ. നമ്മൾ ഇവരെയൊക്കെ ടെമ്പറേച്ചറുമായിട്ട് അഡ്ജസ്റ്റ് ആവാനായിട്ട് ഇങ്ങനെ ഇടുവാണ്. വാലടച്ചു വാലടച്ചു. അടുത്ത സെറ്റ് ഇതുണ്ട്. നമ്മുടെ ആമ്പലൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ എല്ലാ ആമ്പലിനും ഇഷ്ടം പോലെ ഇലയൊക്കെ വന്നിട്ടുണ്ട്. ആ ചെടിയൊക്കെ കാണാനായിട്ട് നല്ല രസമല്ലേ. അവിടുത്തെ ചെടിയൊക്കെ എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ നമ്മൾ നമ്മുടെ ഇന്ന് കിളിക്കൂട്ടിലേക്ക് അഴിച്ചു വിടാൻ വേണ്ടി പോകണം കേട്ടോ മീനുകളെല്ലാം. ദേ അടുത്തത് 2. ഇഹാൻകുട്ടർ ആദ്യമായിട്ടാണ് മീനുകളെ ഇന്ന് കൈകൊണ്ട് പിടിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇവന് ഇഷ്ടമാണോ അല്ലേ നോക്കാം. ഇഹാൻകുട്ട തിന്നാ തിന്നോടാ നീ. ഇഹാൻകുട്ട നോക്കി മീനുകളൊക്കെ നോക്കി. ഭയങ്കര ഇഷ്ടമാണ് മീനും കിളിയൊക്കെ, ഭയങ്കര ഇഷ്ടമാണ് നോക്കിക്കൊണ്ടിരിക്കാനായിട്ട്. ഇതുണ്ടോ ഇഹാൻകുട്ട? അയ്യോ 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 അവൻ്റെ കൈ കാണിച്ച്. അല്ല അവൻ്റെ കൈ കാണിക്കാൻ പറ്റുമോ ചേച്ചിയുടെ കയ്യിലോട്ട് ഫസ്റ്റ്? ഇഹാൻകുട്ടാ അതിനുണ്ടോ? ദേ മീമീനൊക്കെ ഉണ്ടോ? ദേ ഇതുണ്ടോ? ദേ തൊട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. വെള്ളം വെള്ളം ഇല്ല കേട്ടോ. ഒന്ന് തൊട്ട് നോക്കിയടാ. അവൻ അനങ്ങുന്ന കാണുമ്പോ അറിയാവേ. ആ ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊക്കെ ആള് തൊടുന്ന കേട്ടോ. ആ വിട്ടോ വിട്ടോ. നമ്മൾ ഒഫീഷ്യലി ആദ്യത്തെ മീനെ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. പപ്പടെ കൈ കാണിക്കും. അപ്പേ രണ്ട് കൈ രണ്ട് കൈയും
അല്ല അവൻ ഇതിനകത്തുണ്ടല്ലോ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് ഒന്ന് രണ്ട് മീനുകൾ ചത്തു പോയിട്ടുണ്ട്. അവര് ചത്തവരെ മാറ്റിക്കോ അപ്പൊ എടുത്ത്. അതേ 1, 2, 3, 4, 5, 6, 7 എത്രയാണ് ഉണ്ടെന്ന് പോലും നമുക്ക് അറിയത്തില്ല. ഫുള്ള് വേറെ നമ്മൾ വിടുവാണ് കേട്ടോ. അഞ്ചാടി പൊക്കോളൂ. ഇത് കണ്ടല്ലോ, ഇത് കണ്ടല്ലോ, ഒന്ന് കാണിച്ചേ, അടുത്ത് കാണിച്ച്. അടിപൊളി, ഫുള്ള് ഡാനിയസ് ആണ് കേട്ടോ. കേട്ടോ, ആദ്യത്തെ സെറ്റിന് ഫുള്ള് റിലീസ് ചെയ്തോ. നമ്മളിപ്പോൾ കവറിനകത്ത് കാണുമ്പോഴേക്ക് ഇഷ്ടം പോലെ മീൻ ഉണ്ടായിട്ടുണ്ടല്ലോ. നമ്മൾ അഴിച്ചു വിട്ട് കഴിയുമ്പോഴേക്ക് നമ്മുടെ കുളത്തിൻ്റെ വലിപ്പം കാരണം ഇത്രയും മീൻ എന്താണല്ലോ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതെ, കാണിച്ചു തരാം. അതെ, ഇത് ഫുള്ള് ഗ്രീൻ ആണേ, ഇത് ഫുള്ള് ഗ്രീൻ ആണ്. അത് ഗ്രീൻ ഭയങ്കര രസമല്ലേ. ഇത് കണ്ടോ, ഗ്രീൻ ഭയങ്കര രസമാണ്. ഒഴിച്ചോ ഒഴിച്ചോ ഒഴിച്ചോ. ഇത് കണ്ടല്ലോ, ഫുള്ള് ഗ്രീൻ. എന്നാ രസമാണെന്ന് അറിയാം ഇവര്. ഞാൻ ജസ്റ്റ് എന്റെ കയ്യിൽ വെച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഭയങ്കര രസമാണ് ഇവരെ കാണാനായിട്ട് കയ്യിലൊക്കെ. ഇനിയൊരു വെറൈറ്റി മീനും കൂടെ മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സ്പാ ഫിഷ്. മറ്റേ കാലിട്ട് കഴിയുമ്പോഴേക്കും കാലേ വന്ന് ഇങ്ങനെ കടിക്കുന്ന മീനുകളില്ലേ, സ്പാ മേടിക്കട്ടെ. ഏഹ്, അതിന് 1000 എണ്ണത്തിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നമ്മൾ ഇനി കിളിക്കൂട്ട് വേണ്ട കയ്യെ കോച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ, കാലൊക്കെ ഇട്ടിരിക്കുവാണെങ്കിൽ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു സജഷൻ ആണ് കേട്ടോ. സ്പാ ഫിഷ് മേടിച്ചിടുവാണെങ്കിൽ ഇവരൊക്കെ വന്നിരിക്കുമ്പോഴേക്ക് ഇവിടെ കാല് മുക്കിക്കുവാണെങ്കിൽ കാലേ ഫുള്ളും ഒന്ന് കടിക്കും. ആ പെടിക്കൂ, ഫ്രീ ഫ്രീ പെടിക്കൂറ മേടിക്കട്ടെ. ഒരു 2 ദിവസം കഴിയുമ്പോഴേക്ക് ഇവരെല്ലാം ഒരുമിച്ച് തുടങ്ങി കേട്ടോ. അത് കാണാനായിട്ടാണ് ഭംഗി. ഇത് ഓറഞ്ചാണ്, കുറേ ഇടയ്ക്കൂടെ ഓരോരുത്തന്മാർ ചാടിച്ചാടി പോകുന്നുണ്ട്. കണ്ടല്ലോ 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 കണ്ടല്ലോ. ഇനി ലാസ്റ്റ് ആണ് എല്ലാവരും കൂടെ വരുന്നത്. ആ ഫുള്ള് ഇതുണ്ടോ, ഇതുണ്ടോ, നോക്കി എന്തോ ഉണ്ടെന്ന്. അമ്മമാർ ഇറങ്ങിപ്പോകാനുള്ള ധൃതിയിലാണേ. പൊക്കോടാ പൊക്കോടാ. ഇതിനകത്ത് ഇടയ്ക്കുണ്ട്, ഇതൊക്കെ ശരിക്കും പറയാം ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് എന്തെങ്കിലും പിടിച്ചപ്പോഴോ എന്തെങ്കിലും അസുഖമുള്ള മീനുകളൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ അവരെയൊക്കെ എടുത്ത് മാറ്റുവാണ് കേട്ടോ. ഇതും രസമാണ് കേട്ടോ. ഓ, ഇഹാങ്കൂട്ടം ഞാൻ അടുത്ത് ഇതുണ്ട് കേട്ടോ. ഇഹാങ്കൂട്ടം കുളത്തിലേക്ക് നോക്കുമ്പോൾ കുറെ സാധനങ്ങൾ അവിടെ എവിടെയൊക്കെ കിടന്ന് അനങ്ങുന്നേ. അത് കാണിച്ചു കൊടുത്ത്. ഇഹാങ്കൂട്ടം അങ്ങനെയുണ്ട്, ഒരു കുഴപ്പമില്ല, പേടിയില്ല. സാധാരണ ചില പിള്ളേർക്കൊക്കെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ആണ്ടേ ഇഷ്ടപ്പെട്ട് ചിരിക്കുവാണേ. ഓ അടിപൊളി, ഇതുണ്ടോ, നോക്കിക്കേ നോക്കിക്കേ, എന്തോരാ നോക്കിയേ. ഇഹാങ്കൂട്ടം ഇങ്ങോട്ടേ, ഇഹാങ്കൂട്ടാ ഇതുണ്ടോ. എവിടുന്ന് അവിടെ ഒരാള്, ഇവിടെ ഒരാൾക്കുണ്ടല്ലോ മീനെ പിടിച്ചാൽ കൊള്ളാന്ന് ചെറിയൊരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അമ്മയ്ക്ക് പിടിക്കണോ, കൈ കാണിക്ക് വാ. മണ്ണെണ്ണ വരട്ടെയായിരുന്നു. ഓക്കെ ഓക്കെ, എന്നാ പിന്നെ അമ്മയുടെ കൈ. ഇവിടെ ഒരാള് നൈസായിട്ട് വെള്ളത്തിൽ ഇരുന്ന് കുളിക്കുവാണേ. നമുക്കുണ്ടല്ലോ, ശരിക്കുണ്ടല്ലോ. ഇവനുള്ള മറ്റേ സാധനമുണ്ട് കയറ്റിയിടാൻ പറ്റുന്നത്. ഇവിടെ സൈഡിൽ ഇരുത്തത്തില്ലേ ഇവനാണേ, നല്ല വെള്ളല്ലേ. ആ ഉറപ്പായിട്ടും ഇവിടെ ഇവനെ പഠിപ്പിക്കണം. ചേച്ചിക്ക് നീന്തൽ അറിയാവുന്നതുകൊണ്ട് കൊച്ചിനെ ചെറുപ്പത്തിലെ പഠിപ്പിക്കണം ചേച്ചി. ചേച്ചി പറഞ്ഞേക്കണേ, ചേച്ചി വളരെ ചെറിയ പ്രായത്തിൽ ഹാങ്കൂട്ടൻ അത്തരം പ്രായമായപ്പോഴേക്കും 2 വയസ്സുള്ളപ്പോൾ നീന്തൽ പഠിച്ചാലേ. അല്ല, 6 മാസമുള്ളപ്പോൾ, 6 മാസമുള്ളപ്പോൾ നീന്തൽ പഠിച്ച ചേച്ചി. നമ്മുടെ കുഞ്ഞിലെ പാറമോട് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ചേച്ചി ആ പാറമോട് 6 മാസം പ്രായമുള്ളപ്പോൾ നീന്തൽ പഠിച്ചാണ് കേട്ടോ. അമ്മ പറയുന്നത് വെള്ളമില്ലാത്തവളായിരിക്കും. ഇഷ്ടപ്പെട്ട് അടുത്ത സെറ്റ് ടയറിൽ ഇവന് മേടിക്കാം. ഇവന് ഇവന് പിള്ളേർക്കുള്ളുണ്ട്, കുഞ്ഞു പിള്ളേർക്കുള്ള. ഇരുത്താൻ പറ്റുമോ? അല്ല, ഇരുത്തി ഇങ്ങനെ ഒഴുക്കി വിടാൻ പറ്റും, ഒരു കുഴപ്പമില്ല. താന്നു പോകത്തില്ലാത്ത സാധനമുണ്ട്. അന്ന കൊച്ചിന് ഞങ്ങൾ അന്ന് മേടിച്ചില്ലായിരുന്നോ ലക്ഷദ്വീപ് പോയപ്പം. വേറെ അതെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പപ്പ നൈസായിട്ട് സൈഡിൽ കൂടെ ഒഴിച്ച് ഒഴിച്ചു എല്ലാവരും കിട്ടും, എല്ലാവരും കിട്ടും. ഇഷ്ടം പോലെ ഇത് കണ്ടോ, വേണ്ടത് വേണ്ടത് വേണ്ടത്. നമ്മൾ കയ്യേൽ ഇങ്ങനെ കിടന്ന് ചാടുവാണേ. അടിപൊളി. ആ നെക്സ്റ്റ് നെക്സ്റ്റ് പയ്യോ 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 പയ്യോ. ഞങ്ങള് കാണുന്നുണ്ടല്ല, ഞങ്ങള് കാണുന്നുണ്ടല്ല, ഞങ്ങള് കാണുന്നുണ്ടല്ല. ഈ സൈഡ് സൈഡിൽ കൂടെ വെള്ളത്തിൽ കാലൊക്കെ ഇട്ടിരിക്കും. ആ അതെ, ഇത് ഫുള്ള് ഗ്രീൻ ആണ്, ഫുള്ള് ഗ്രീൻ. ഇതുണ്ട്, അവരും അവരും പോയിട്ടുണ്ട്. അടുത്തത് ഇത് മിക്സ്ഡ് ആണ് കേട്ടോ. ഇതിനകത്ത് യെല്ലോയും ഉണ്ട്, ഓറഞ്ചും ഉണ്ട്, രണ്ട് കളറാണ്. ഇത് നോക്കിക്കോണേ, ഇതുണ്ടോ ഇതുണ്ടോ. ഇത് ഇത്ര ഇച്ചിരി കൂടെ വലുതാകും, കുറച്ചും കൂടെ വലുതാകും, പക്ഷേ ഒത്തിരി ആകത്തില്ല. അതായത് ഉണ്ടോ, അടിപൊളി. ഇത് ഇത് ഗോൾഡൻ കളറാണ്, നല്ല നല്ല ഗോൾഡൻ കളറാണിത്. ഇത് ഉണ്ടല്ലോ, ഇത് പൊക്കോ 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 പൊക്കോ. ഇഹാങ്കൂട്ടം നമ്മുടെ കുളത്തിൽ എയറേഷൻ സർവീസാണ് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത്. എല്ലാവരും ചോദിച്ചു, എല്ലാവരും ചോദിച്ചു, മൊത്തം ചോദിച്ചു. കുറേ എണ്ണ സൈഡിൽ കൂടെ ചാടി പോയിട്ടുണ്ട്. ഇത് ഉണ്ടല്ലോ, പൊക്കോടാ പൊക്കോ 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 പൊക്കോ. ലാസ്റ്റ് സെറ്റ്, നമുക്ക് ആപ്പാടെ ഒറ്റ സെറ്റ് ബ്ലൂവേ ഉള്ളൂ. ലാസ്റ്റ് സെറ്റ് ബ്ലൂവിനെയാണ് നമ്മളിനി അൺബോക്സ് ചെയ്യുന്നത്.
ബ്ലൂ ഒരു ഇച്ചിരി ചെറുതാണ്, ഗ്രോത്ത് ഇച്ചിരി കുറവുള്ളതാണ്. പക്ഷേ ഇവരെല്ലാവരും ഹൈലി ആക്റ്റീവാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം അവരെ. ഇവരെല്ലാവരും നല്ല ആക്റ്റീവാണ് കേട്ടോ. എനിക്ക് ഉള്ളതിൽ ഏറ്റവും ആക്റ്റീവ് ബ്ലൂ ആയിരുന്നു. പക്ഷേ ബ്ലൂവിന് നമുക്ക് അത്ര ഇതായിട്ട് നമ്മുടെ ഫോണിൽ കാണാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ കണ്ടോ നമ്മുടെ ഫോണിൻ്റെ ജസ്റ്റ് കാണിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ ഇതുണ്ടോ, നമുക്ക് ഫുള്ള് മീനുകളുടെ അടിയിൽ കൂടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ഇവന്മാർ ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഫുള്ള് സ്കൂളായിട്ട് എല്ലാം ഒരുമിച്ച് നടക്കാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇനിയും കുറേ മീനുകളെ മേടിക്കാനായിട്ടുണ്ട്, നമ്മുടെ പോണ്ട് നിറയ്ക്കണം. അപ്പോൾ ഇനി ഏതൊക്കെ മീനുകൾ മേടിക്കണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനായിട്ടുണ്ട്, ഇതുണ്ടോ, ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടറിനെ ഇറക്കി വെക്കാനാണ്. കാരണം നമ്മൾ കുഞ്ഞുമീൻ ഇടുമ്പോഴേക്കും ഇവർക്കെല്ലാം കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴേക്കും കുഞ്ഞുങ്ങളെ മോട്ടർ ശരിക്കും വലിച്ചെടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ മോട്ടറിന് ഇനി ഇതിനകത്തേക്കാണ് ഇറക്കി വെക്കുന്നത്. അപ്പോൾ ഫിൽട്രേഷൻ നടക്കും, എന്നാൽ മീനുകളൊന്നും മോട്ടറിലേക്ക് കയറി പോകത്തില്ല. അതിന് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഇതുകൊണ്ടാണ്, ഇത് നമ്മൾ ഇവിടെ ഒരു വയറ് കെട്ടുവാണ് കേട്ടോ. നമ്മുടെ മോട്ടർ ഇതിനകത്ത് പൊങ്ങി നിൽക്കണം, ഈ ഒരു ഫ്രെയിമിനകത്ത്. അതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് തറയിലോട്ട് താത്തി വെക്കുകയും ചെയ്യാം, വേറെ മീനുകളൊന്നും നമ്മുടെ മോട്ടറിനകത്ത് കയറി പോകത്തില്ല. ഇതാണ് നമ്മുടെ ഫിൽട്ടർ മോട്ടർ ഉണ്ടല്ലോ. നമ്മൾ ജസ്റ്റ് മോട്ടറിനെ ഈ ഒരു ഇതുമായിട്ട് മോട്ടർ ഇതിനെ വിട്ട് പോകാതിരിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഒരു ഘട്ടം കിട്ടുവാണ് കേട്ടോ. അപ്പോൾ എല്ലായിടവും കവറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോട്ടറിന് ഒരു കേജിനകത്താക്കിയിട്ടുണ്ട്. ഇതേപടി നമ്മൾ മോട്ടറിനെ ഇട്ട് നേരെ താങ്ങോട്ട് വിടുവാണ്. ഇതേണ്ടല്ലോ നമ്മൾ നമ്മുടെ മോട്ടറിനെ നേരെ താങ്ങോട്ട് വിട്ടിട്ടുണ്ട്.